ഉറുമ്പ് ചില സന്ദർഭങ്ങളിൽ വളരെ ശല്യമായി മാറാറുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അതുപോലെ തന്നെ നമ്മുടെ കായ്ഫലങ്ങളും അത് പൂക്കളും ഒക്കെ ഉണ്ടാവുന്ന സമയത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉറുമ്പുകളെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. ഇതിന് രണ്ട് വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ വഴി, നമ്മുടെ വീടുകളിലൊക്കെ, നമ്മുടെ അടുക്കളയിലും അതുപോലെ തന്നെ ചുമരിലും ഒക്കെ ഒരുപാട് ഉറുമ്പുകൾ പോകാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ഉറുമ്പ് പൊടിയും ഒക്കെ ഇടാറുണ്ട്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെയും അതേ സ്ഥലത്തുകൂടെ തന്നെ ഒരുപാട് ഉറുമ്പുകൾ പിന്നെയും പോകുന്നത് കാണാം. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് എങ്ങനെ നമുക്ക് നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. രണ്ടാമത്തെ രീതി വളരെ ഈസി ആയിട്ട്, നമ്മളുടെ പത്തുമണി ചെടികളാണെങ്കിലും അല്ലെങ്കിൽ ചെടികളിൽ ചെറിയ ചെറിയ ഉറുമ്പുകൾ വന്നിരിക്കാറുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാം എന്നതും കൂടെ നോക്കാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. വീടിൻ്റെ അകത്തും പുറത്തും കാണപ്പെടുന്ന ഉറുമ്പുകളെ നശിപ്പിക്കാൻ വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ സോപ്പ് പൊടി എടുക്കാം. അതും അല്ല, നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ല, ഹാൻഡ് വാഷാണുള്ളെങ്കിൽ ഹാൻഡ് വാഷ് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനീഗറും വേണം. അപ്പം ഇത് രണ്ടും ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു കാരണവശാലും ചെടികൾക്ക് അടിച്ചു കൊടുക്കരുത്. ഈ ഒരു വലിയ സ്പൂണിൻ്റെ അകത്ത് നമ്മൾ വിനീഗർ അത്ര തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം വിനീഗറും അതുപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റും ഉപയോഗിക്കേണ്ടത്. ഇവിടെ എനിക്കൊരു ചെറിയ ബോട്ടിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നേ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് മുകളിൽ കുറച്ച് ഹോൾസ് കൊടുക്കുക ക്യാപ്പിൻ്റെ സൈഡിൽ. ഇനി നമുക്ക് ഇത് ഒരുമിച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ വിനീഗറും അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളിനിയും ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. കാരണം ഈ കുപ്പിയിൽ എല്ലാം കൂടെ ഒരേ സമമായ രീതിയിൽ നല്ല പോലെ ഡൈല്യൂട്ടായിട്ട് വന്നാൽ മാത്രമേ ഈ ഉറുമ്പുകളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുത്താലും നല്ല പ്രയോജനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇനി നമുക്ക് ഉറുമ്പുകൾക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കൊടുക്കുന്ന പാടെ ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഉറുമ്പുകൾ നശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ധാരാളം ഉറുമ്പുകളെ കാണാം. നീര്, കട്ടുറുമ്പ്, തേനുറുമ്പ്, അങ്ങനെ പല തരത്തിലുള്ള ഉറുമ്പുകൾ. ഇപ്പം നമുക്ക് കാണാം ഉറുമ്പുകളെല്ലാം നശിച്ചതായിട്ട്. ഇത് ശരിക്കും ചെടികളിൽ ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. ചെടികളിൽ എങ്ങനെയാണ് ഉറുമ്പുകളെ തുരത്തേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെടികളിൽ കാണപ്പെടുന്ന ഉറുമ്പുകളെ എങ്ങനെ നശിപ്പിക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് വെള്ളം എടുക്കുക. എനിക്ക് വളരെ കുറച്ച് മാത്രം മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് നമ്മളുടെ മഞ്ഞപ്പൊടി 1 സ്പൂൺ വേണം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ 1 ചെറിയ സ്പൂൺ കായവുമാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതുപോലെ പേപ്പർ വെച്ച് കൊടുത്താൽ വേഗം നമ്മുടെ ബോട്ടിലേക്ക് വീഴും. അപ്പം ഈ ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കായവും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക തരം സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ആ സ്മെല്ല് കാരണം ഈ ഉറുമ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ ആ ചെടികളിൽ നിന്നൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് ഡൈല്യൂട്ട് ആയതിന് ശേഷം നല്ലതായിട്ടൊന്ന് ബോട്ടിലൊന്ന് കുലുക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ ജ്യൂസൊക്കെ കിട്ടി കണക്കുണ്ട്. മാംഗോ ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ കാണുമ്പം അതുപോലെയുണ്ട്. ഈ പത്തുമണി ചെടിയിലൊക്കെ ചെറുതായിട്ട് ഉറുമ്പുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നറിയില്ല. അപ്പം ഇതുപോലെ തണ്ടുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ ഉറുമ്പുകളെ. അങ്ങനെയുള്ളപ്പം നമുക്ക് ഇതുപോലെ
ഒന്നീ സ്പ്രേയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിലോ നമുക്കൊന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് റോസിൻ്റെയൊക്കെ ചെറിയ മുട്ടുകൾ വരുന്ന സമയത്ത് ഈ ഉറുമ്പുകൾ വന്ന് ധാരാളം ഇരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതുപോലെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഉറുമ്പുകളെ നശിപ്പിക്കുന്നത് എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ഒരുപാട് വീടുകളിൽ ഉറുമ്പിൻ്റെ ശല്യം അധികമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു ഉപകാരപ്പെട്ട ഒരു വീടിയായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻസും രേഖപ്പെടുത്തുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.